കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെയാണ് ഫസ്റ്റ് നൈറ്റ് ഇവര് മുറിയിലേക്ക് കേറുന്നതിന് മുന്നേ ഇവരെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് സത്യം പറഞ്ഞു വീണെ പറ്റി പറയാൻ തോന്നിയത് എന്നെ ഒരുപാട് വിളിക്കാറുണ്ട്. അമലേട്ടൻ ഇന്റർവ്യൂ എടുത്തപ്പോഴും ഒക്കെ വീണ വിളിക്കാറുണ്ട്. എന്നെ ചക്കപ്പെടുത്തി കയറി വന്നിട്ട് വീണ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. വളരെ കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ്, കൂളാണ്, കാമാണ്. അവള് ഇന്നലെ ഇന്നലെ കല്യാണത്തിന് ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു വീണ ഇന്നലെ ക്വസ്റ്റ്യൻ വടാ ഓക്കെ ശരി ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കവർ ചെയ്തു. കാരണം ഒരുപാട് സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതാണ് വീണ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്ത് എന്റെ പെണ്ണുമ്പിള്ളയാണ് ഇവള്. ഞാനാ പ്രപ്പോസ് ചെയ്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇഷ്ടം പറഞ്ഞു. ഞാൻ ഇന്ന് ചക്കപ്പഴത്തിലൊക്കെ കാണും, അങ്ങനെ കണ്ടു കണ്ട് ഇഷ്ടായി. ഇൻസ്റ്റാഗ്രാമില് പരിചയപ്പെട്ടു, ഇഷ്ടം അറിയിച്ചു, അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലായി. നേരിട്ട് കണ്ടു, വീട്ടിൽ അറിയിച്ചു. നാണ്ടായിരിക്കുന്നു ഇപ്പൊ വീട്ടിൽ. ഞാന് ഒരു വർഷമായപ്പോ കൊടുത്തത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുഞ്ഞാ വിളിക്കുന്നെ. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കൊറേ തപ്പി, അങ്ങനെ അത്ര ചെയ്യിപ്പിച്ചു, എന്റെ ഇഷ്ടത്തിന് ചെയ്യിപ്പിച്ചു. വഴക്കുണ്ടാക്കും കുറച്ചു നേരത്തേക്ക് മാത്രം. എന്തൊക്കെ കാര്യങ്ങൾക്ക് റാഫിക്ക വഴക്കുണ്ടാക്കും? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നാലും അങ്ങനെ ഇപ്പൊ പറയാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ചെറുത് വെറുതെ പഴക്കിടും. തിരിച്ചു ചോദിച്ചാലോ റാഫി? ഞങ്ങളൊരു മിനിമം ഒന്നര വർഷ കാലമായിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ 10 മിനിറ്റ് വളരെ മോശം. ഞങ്ങള് കൂളാണ്, ഞങ്ങള് കാമാൻ കൂൾ കപ്പിളാണ്. വിളിക്കാത്തിന്. ഇനി ഞാൻ ഇവരോട് ഒരു കപ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. വളരെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളെ. ഐ ലവ് യു ആദ്യം പറഞ്ഞ ആര്? മാഹി. അടുത്ത ചോദ്യം എന്താ വെച്ചാല്, രാവിലെ ആദ്യം എഴുന്നേൽക്കുന്ന ആരാണ്? ഞാൻ. എത്ര മണിക്ക്? 6:30 ഷൂട്ടിന് വേണേ 7 മണിക്ക് ലൊക്കേഷൻ. ഞാൻ വിളിക്കും 6:30-ക്ക്. 7 മണി ലൊക്കേഷൻ പറഞ്ഞു. നീ എത്ര മണിക്കാണ്? ഞാൻ 7 മണി. രാവിലെ 6 മണി. ഡെഡിക്കേഷൻ ലെവൽ അല്ലേ? എത്ര നാളെ കാണുമെന്ന് പറഞ്ഞു അറിയാം. ബാക്കി ചോദിച്ചാൽ എപ്പോഴും കണ്ടറിയാം. അങ്ങനെയാണ്. മാഹി ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്ത സാധനം എന്താണ്? അയ്യോ, കട്ടൻ ചായ. കട്ടൻ ചായ ഞാൻ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കാൻ ചിക്കൻ കറി ഉണ്ടാക്കുള്ളു, ബിരിയാണിയാണ് അത്യാവശ്യം ഉണ്ടാക്കും, കുഴപ്പമില്ല. എന്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാറുണ്ട്. ബീഫ് ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും ഓൾമോസ്റ്റ്.